സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. മദ്യപിച്ച് ലക്കുകെട്ട് വീടുകളിലെത്തുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലിച്ചതിക്കുന്ന പ്രവണത ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. ഇതുപോലെ മദ്യപിച്ച് സ്ഥിരമായി വീട്ടിലെത്തി ശാരീരിക ഉപദ്രവം നടത്തിയിരുന്ന ഭർത്താവിനെ ഗർഭിണിയായ യുവതി തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത വരുന്നത് തമിഴ്നാട് കാഞ്ചീപുരത്തു നിന്നാണ്. മദ്യപിച്ച് വീട്ടിലെത്തി സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ സഹികെട്ടാണ് യുവതി ഭർത്താവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. പിന്നാലെ യുവതിയും ജീവനൊടുക്കി. കാഞ്ചീപുരം പല്ലവർമേട് സ്വദേശിയായ കെട്ടിട നിർമ്മാണ തൊഴിലാളി സന്താനം എന്ന 32-കാരനാണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ശേഷം ഭാര്യ ചന്ദന ജീവനൊടുക്കി. 7 മാസം ഗർഭിണിയായിരുന്നു ഈ 26-കാരി. മദ്യപാനിയായ സന്താനം ഭാര്യയെ സംശയിച്ചിരുന്നെന്നും ഇതിന്റെ പേരിൽ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ വഴക്കുണ്ടായപ്പോൾ ചന്ദന അമ്മിക്കല്ലെടുത്ത് ഭർത്താവിന്റെ തലയിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് കത്തികൊണ്ട് വെട്ടുകയും ചെയ്തു. സന്താനം സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. കൊലപാതകത്തിന് ശേഷം ചന്ദന കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചു. ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാഞ്ചീപുരം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. 2 വർഷം മുമ്പാണ് ഇവർ വിവാഹിതരായത്. ന്യൂസ് 18 ചെന്നൈ.